ഹലോ ഫ്രണ്ട്സ്, ലതാസ് ക്രിയേറ്റീവ് എയ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടൊമാറ്റോ റൈസാണ്. ചോറ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ടൊമാറ്റോ റൈസാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതെൻ്റെ മോളുടെ റെസിപ്പി കേട്ടോ. മോള് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണ്. മോള് ദുബായിലാണ് താമസം. അവൾ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയും കൂടിയാണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കടൽപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മൂത്ത് വന്നോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷനുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിലെങ്കിൽ ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും വേണം, നിർബന്ധമാണ്. അത് ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാമെന്ന് മാത്രം. ഇതിലേക്ക് ചെറുതാക്കി നുറുക്കിയ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു വെളുത്തുള്ളി ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി നുറുക്കിയതാണ്, അതാണ് പൊട്ടി വഴറ്റിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു 6 പച്ചമുളകാണ് ചെറുതാക്കി കട്ട് ചെയ്തത്. ഇതിൽ ഞാൻ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. വെറും പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 സബോള ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. 2 സബോള കനം കുറച്ചരിഞ്ഞതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ മുളക് പൊടി ഞാൻ വേണ്ട, മുളക് പൊടിയുടെ ടേസ്റ്റ് അല്ല ഇതിലേക്ക് കൂടുതൽ വേണ്ടത്. ഇതിലേക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് നല്ലത്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 3 തക്കാളി, ഒരു അത്യാവശ്യം വലുപ്പമുള്ള 3 തക്കാളിയാണ്. ടൊമാറ്റോ റൈസ് ആകുമ്പോൾ തക്കാളിയാണല്ലോ അതിന് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി നുറുക്കി നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ അധികം മസാലയൊന്നും ചേർക്കണില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്ര മാത്രമേ വരുന്നത്. ഗരം മസാല കുറച്ച് മതി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. ജാസ്തി ഇട്ട് കഴിഞ്ഞാൽ ഗരം മസാലയുടെ കുത്തൊന്നും എടുക്കണ്ട. അത് 2/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഞാൻ. ഒരു 2 മിനിറ്റ് ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് തക്കാളി എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, ആദ്യത്തെ പാലാണ് തൻപാൽ. ഈ പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി കുറുകി വരണം. ഈ വെള്ളമൊക്കെ വറ്റി തക്കാളിയും ഇതെല്ലാം കൂടി മിക്സായി വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി കുറുകി വരണം. ഇത് രണ്ടും ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഉപ്പിട്ട് വേവിച്ചെടുത്ത ചോറാണ്. ഇത് പൊന്നി റൈസാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഉപയോഗിക്കുക. അതിലേക്ക് പച്ചരിയോ മട്ട അരി മാത്രം ഉപയോഗിക്കേണ്ട. പിന്നെ ബസ്മതി റൈസോ ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ പൊന്നി അരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ചെടുത്തു. അത് വാർത്തെടുത്തതാണ്, ഒറ്റിച്ചതല്ല, വാർത്തെടുത്ത അരിയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.